സാമൂഹ്യ ക്ഷേമ പെൻഷൻ അനർഹരിലേക്ക് എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കർശന നിർദ്ദേശവുമായി സർക്കാർ. വീഴ്ച സംഭവിച്ചാൽ കുറ്റം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാകും. മരണപ്പെട്ടവരുടെ പേരിൽ ആരും പെൻഷൻ വാങ്ങുന്നില്ല എന്ന് കഴിഞ്ഞ 25-നകം എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും സർക്കാരിന് സാക്ഷ്യപത്രം നൽകണമായിരുന്നു. ഈ മാർച്ച് 25-ാം തീയതിയാണ് സാക്ഷ്യപത്രം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പല ആളുകളും ജീവിച്ചിരിക്കാത്ത പല ആളുകളും പെൻഷൻ വാങ്ങുന്നു എന്ന സംഭവങ്ങൾ വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്, ഓർഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. പി എ ഗിരീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗിരീഷ് പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർ വാങ്ങുന്നതായും അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരുടെ പേരിലൊക്കെ പല ബന്ധുക്കളും അതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നവരും ഈ പെൻഷൻ തുക തട്ടിയെടുക്കുന്നതായും സർക്കാർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇത് തടയാനായി സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എന്നാൽ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇപ്പോൾ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൂടെ സർക്കാരിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനും അകത്തുള്ള ആൾക്കാർ പെൻഷന് അർഹരായവർ അതിൽ അനർഹർ ഇല്ലെന്നും അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരാരും തന്നെ മരണപ്പെട്ടവരുടെ പേരിലുള്ള പെൻഷൻ ആരും തന്നെ വാങ്ങുന്നില്ല എന്ന ഉറപ്പ് വരുത്തണമെന്നുമാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനുള്ള ചുമതല തദ്ദേശഭരണ സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ ഈ സെക്രട്ടറി ആയിരിക്കും ഇനി മുതൽ കുറ്റക്കാരൻ. അതുകൊണ്ട് തന്നെ 2022 ഡിസംബർ മുതൽ വിതരണം ചെയ്ത സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹരോ അതോടൊപ്പം തന്നെ മരണപ്പെട്ട പേരിലുള്ള പെൻഷൻ മറ്റാരെങ്കിലുമോ വാങ്ങുന്നില്ല എന്ന തദ്ദേശഭരണ സെക്രട്ടറി ഒരു സർട്ടിഫിക്കറ്റ് നൽകണം. സർക്കാരിനാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. മാർച്ച് 25-നകം ഈ സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തദ്ദേശഭരണ സെക്രട്ടറിമാർക്കെതിരെയുള്ള സർക്കാരിന്റെ നടപടി. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു.